അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരങ്ങൾ ഖിയാമത്തിന്റെ സംഭവങ്ങൾ കരങ്ങേറുന്ന പ്രധാന പ്രദേശം ഇന്നത്തെ സിറിയയാണ്, ജോർഡാനാണ്, ഫലസ്തീനാണ്, ലെബനോനാണ്. ഈ പ്രദേശങ്ങളാണ് ഖിയാമത്തിന്റെ അവസാനത്തെ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്ന സ്ഥലങ്ങൾ. ഇന്ന് ലോകത്തെ ഹോട്ട് ടോപ്പിക് അതാണ്. സിറിയ, ജോർഡാൻ, ഫലസ്തീൻ, ലെബനോൻ, ഈ പ്രദേശങ്ങളാണ്. ഇവിടെയാണ് ഇതൊക്കെ നടക്കാൻ പോകുന്നത്. യജൂജ് മജൂജിന്റെ ലക്ഷക്കണക്കിന് ആളുകളുടെ ശവശരീരം ഭൂമിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അതൊന്ന് ഡിസ്പോസ് ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെട്ട് ദുർഗന്ധം വമിക്കാൻ തുടങ്ങുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യും, അത്രേ അല്ലാഹുവേ നിന്റെ ഭൂമിയെ ശുദ്ധിയാക്കി താ അല്ലാ. ഫയൻസിലുല്ലാഹു അലൈഹിം മതറാ, അല്ലാഹു ഒരു മഴ വർഷിപ്പിക്കും. ആ മഴ മഴ പെയ്യുന്നതോടുകൂടെ ഒട്ടകത്തിന്റെ കഴുത്തു പോലെ നീളമുള്ള വണ്ണമുള്ള കഴുത്തുള്ള പക്ഷികൾ വന്ന് ഈ ഡെഡ് ബോഡികൾ പൊക്കിയെടുക്കുമെന്നും ഓരോ യജൂജിന്റെയും മജൂജിന്റെയും ശവശരീരം പൊക്കിയെടുത്തുകൊണ്ട് ഇന്നത്തെ ഇസ്രയേലിൽ കിടക്കുന്ന നഹ്ബൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് കുപ്പത്തൊട്ടിയായി സങ്കല്പിക്കാം. അവിടെയാണ് ഈ സർവമാന വേസ്റ്റുകളും കൊണ്ടുപോയി പക്ഷികൾ പൊക്കിയെറിയുക. എന്നിട്ടാണ് മഴ പെയ്യുന്നത്. കണ്ണാടി ചില്ല് പോലെ സുവർണമായി സുന്ദരമായ വെളിച്ചമുള്ള തെളിമയുള്ള മണ്ണായി അള്ളാഹു ഭൂമിയെ മാറ്റുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് അള്ളാഹു ചാലസത്യ വിശ്വാസികൾക്ക് സുന്ദരമായ ചില വർഷങ്ങൾ സമ്മാനിക്കും. പകലിൽ മനോഹരമായ വെയില്, രാത്രി എല്ലാവരും വീട്ടിലെത്തി കഴിഞ്ഞാൽ മനോഹരമായ മഴ. സുബഹിയാകുമ്പോൾ മഴ തീർന്നു, നല്ല വെളിച്ചം, പകലിൽ നല്ല വെളിച്ചം. അന്നുണ്ടാകുന്ന ഒരു ഉറുമാമ്പഴം കൊണ്ട് ഒരു വീട്ടുകാർക്ക് മുഴുവൻ തിന്നാൻ മാത്രമുള്ള ഉറുമാമ്പഴം അന്ന് ബറക്കത്ത് കൊണ്ട് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആടുകൾക്ക് പാലുകൾ കൂടുതൽ, ഭക്ഷണത്തിൽ ബറക്കത്ത്, എല്ലാറ്റിലും ബറക്കത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫയുർസിലുല്ലാഹു അലൈഹിം നസീമ, അല്ലാഹു ഒരു നസീമിനെ പറഞ്ഞയക്കും. നസീം എന്ന് പറഞ്ഞാൽ ബ്രീസ്, മന്ദമാരുതൻ, തണുത്ത കാറ്റ്. ആ കാറ്റ് സർവവിശ്വാസികളെയും സമീപിക്കും. ഏതെങ്കിലും ഗുഹയുടെ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കുന്ന വിശ്വാസിയാണെങ്കിൽ പോലും ആ മുസ്ലിമിനെ പോലും ഈ മന്ദമാരുതൻ വന്ന് സമീപിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാറ്റ് തട്ടുന്നതോടുകൂടെ സർവവിശ്വാസികളും മരിച്ചു പോകുമെന്ന്, എല്ലാ മുഅ്മിനീങ്ങൾക്കും അങ്ങനെ മരണം സംഭവിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഭൂമിയിൽ മുസ്ലിം ബാക്കിയാകുന്നില്ല, പിന്നെ ഭൂമിയിൽ മുസ്ലിമില്ല. ഇനി അല്ലാഹു ലോകത്തിന്റെ അവസാനം നടത്താൻ പോവുകയാണ്. ലാ തഖൂമുസ്സാഅത്തു ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്, ലോകത്ത് മോശപ്പെട്ടവർ മാത്രം ജീവിക്കുന്ന കാലത്താണ് ലോകാവസാനം നടക്കുകയെന്ന് മുത്ത് റസൂലുള്ളാഹി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിൽ സത്യവിശ്വാസികൾ മുഴുവനും മരിച്ചു പോകുന്നു. അല്ലാഹു കൊണ്ടുപോവുക, എല്ലാവരും കൊണ്ടുപോയി. ലാ തഖൂമു സ്സാഅത്തു ഹത്താ ലാ യുഖാല ഫിൽ അർളി അല്ലാ 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 എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യൻ ഒരാളെങ്കിലും ലോകത്ത് ബാക്കിയുണ്ടെങ്കിൽ അതുവരെ ലോകത്ത് അല്ലാഹു നശിപ്പിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഇത് രസകരമായൊരു സംഭവം ഉണ്ട് ഇതില്. കാരണം മുസ്ലിം ബാക്കിയുണ്ടെങ്കിലാണ് ലോകത്ത് ബാക്കിയുള്ള എല്ലാ സാധനങ്ങൾക്കും ഇബാദത്തിന് ഖിബലയുണ്ടാവുകയുള്ളൂ. നമ്മുടെ പള്ളി ഉദ്ഘാടനത്തിൽ പറഞ്ഞില്ലേ കുട്ടികളെ, നമ്മളെ താലിമീങ്ങൾ ഉണ്ടല്ലോ അവിടെ. ആ രസകരമായ ഒരു ഹദീസ് ഉണ്ട്, ഞാനത് അനുസ്മരിക്കുകയാണ്. ഹദീസ് അൻ അബീ ദരിൻ റളിയല്ലാഹു അൻഹു അനിൽ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, അബൂദർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ നബി തങ്ങൾ, അന്ന് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുകയാണ്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, യാ അബാദർ, അല്ലയോ അബൂദർ, അതദരി ഐന തദ്ഹബു ഹാദിഹി, ഈ സൂര്യൻ ഇപ്പൊ എങ്ങോട്ടാ പോണത് എന്ന് നിങ്ങൾക്കറിയുമോ? ഈ ഹദീസ് ഒരൽപ്പം ശ്രദ്ധിച്ച് അർത്ഥം മനസ്സിലാക്കേണ്ട ഹദീസാണ്. സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസാണ്. എങ്ങോട്ടാണ് ഈ സൂര്യൻ പോകുന്നത് നിങ്ങൾക്കറിയുമോ? അപ്പൊ അവരെന്ത് പറഞ്ഞു? അല്ലാഹു വറസൂലുഹു അലം, എനിക്കറിയില്ല നബിയെ. ഖാല, നബി തങ്ങൾ പറഞ്ഞു, തദ്ഹബു
തസ്ജുദു തഹ്തൽ അർശി, അർശിന്റെ താഴെ പോയി സുജൂദ് ചെയ്യാൻ പോവുകയാണ് സൂര്യൻ. ഫതസ്ജുദു ഫയുഖ്ബലു മിൻഹാ, അത് സുജൂദ് ചെയ്യും, ആ സുജൂദ് അല്ലാഹു സ്വീകരിക്കും. പിന്നെയും സുജൂദ് ചെയ്യും. അങ്ങനെ ഒരു നാൾ വരും അന്ന് സൂര്യൻ സുജൂദ് ചെയ്യുമ്പോൾ ഫലാ യുഖ്ബലു മിൻഹാ, ആ സുജൂദ് സൂര്യനിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. വയുഖാലു ലഹാ, സൂര്യനോട് പറയപ്പെടും ഇദ്ഹബി മിൻ ഹൈതു ജിഇതി ഇർജിഇ മിൻ ഹൈതു ജിഇതി, നിങ്ങൾ എവിടെന്നാണോ, നീ എവിടെന്നാണോ വന്നത് ആ വഴിക്ക് തന്നെ തിരിച്ചുപോ എന്ന് അല്ലാഹു പറയും. ഫതതുലു മിൻ മഗ്‌രിബിഹാ, അത് പടിഞ്ഞാറ് നിന്ന് അന്നേരമാണ് ഉദിക്കുകയെന്നും പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങളൊക്കെ മരിച്ചു, ഇവിടെ ഒരുപാട് മോശപ്പെട്ട ആളുകൾ ബാക്കി നിൽക്കുന്ന നേരം, ആ നേരത്താണ് സൂര്യന്റെ സുജൂദ് അല്ലാഹു സ്വീകരിക്കാതെ വരുന്നത്. സുജൂദ് സ്വീകരിക്കണമെങ്കിൽ നമുക്കൊരു ഷർത്തുണ്ട്, നിസ്കരിക്കണമെങ്കിൽ വുളു എടുക്കണം, ഖിബിലയിലേക്ക് മുന്നിടണം, അപ്പോഴല്ലേ നിസ്കാരം ശരിയാവുള്ളൂ. ഖിബില ശരിയാവണ്ടേ? ഖിബില ശരിയായാലേ നമ്മുടെ നിസ്കാരം സ്വീകരിക്കപ്പെടൂ. അങ്ങനെ നമ്മുടെ ഖിബിലയാണ് പരിശുദ്ധമായ കഅബാലയം, മക്കയിൽ കിടക്കുന്ന കഅബ നമ്മുടെ നിസ്കാരത്തിന്റെ ഖിബിലയാണ്, അങ്ങോട്ടാണ് നമ്മൾ മുന്നിടുന്നത് നിസ്കാരം അള്ളാഹുവിന്, നമ്മുടെ ഖിബില കഅബയിലേക്ക്. എന്നാൽ സൂര്യന് സുജൂദുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ, വൃക്ഷങ്ങൾക്ക് സുജൂദുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ, വന്നജുമു വശ്ശജറു യസ്ജുദാൻ, ചെറിയ ചെറിയ സസ്യങ്ങളും വലിയ വലിയ സസ്യങ്ങളും സുജൂദ് ചെയ്യുന്നുണ്ട്. ഒരർത്ഥം നജുമിന്, ചെറിയ സസ്യങ്ങൾക്ക് നജുമെന്ന് പറയും. വന്നജുമു, താരകങ്ങളും നക്ഷത്രങ്ങളും, വശ്ശജറു, സസ്യവും സുജൂദ് ചെയ്യുന്നുണ്ട്. യസ്ജുദു ലില്ലാഹി, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. യുസബ്ബിഹു ലില്ലാഹി, അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. എത്ര പ്രയോഗങ്ങളാണ് ഖുർആനിൽ! മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവ്വതും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. വകസീറും മിനന്നാസ്, കുറെ മനുഷ്യന്മാരും അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. വലില്ലാഹി യസ്ജുദു മം ഫിസ് സമാവാതി വമം ഫിൽ അർളി, ആകാശഭൂമിയിലുള്ളവർ അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. കുറെ മനുഷ്യരും അല്ലാഹുക്ക് സുജൂദ് ചെയ്യാത്ത മനുഷ്യരുമുണ്ട്. കുറെ മുസ്ലിമീങ്ങൾ അങ്ങനെയാണ്, അല്ലാഹുക്ക് അല്ല സുജൂദ് ആർക്കൊക്കെയോ ചെയ്യുന്നുണ്ട്, ഏതൊക്കെയോ ദൈവങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. ഈ ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാം പടക്കാൻ കഴിവുള്ള ഒരാളാവണ്ടേ? അതല്ലേ ഏകദൈവ വിശ്വാസല്ലേ യുക്തിക്ക് യോജിക്കുള്ളൂ? ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും കഴിവുള്ള ആൾ, അങ്ങനത്തെ 10 എണ്ണം എങ്ങനെ സങ്കല്പിക്കാൻ പറ്റിയ? ഒന്നല്ലേ യുക്തം, ഒരു പടച്ചവൻ, ഏക ബ്രഹ്മം, ദൈവം എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ പറ്റുള്ളൂ? രണ്ട് ദൈവം ഉണ്ടെങ്കിൽ ആര് പറഞ്ഞത് അവിടെ നടക്കുക? ഒരാൾ പറഞ്ഞ നടന്നില്ലെങ്കിൽ മറ്റാൾ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടില്ലേ? ദൈവം എന്ന് വിളിക്കാൻ പറ്റുമോ? ഇസ്ലാമിന്റെ ഏകദൈവ സിദ്ധാന്തം ഏറ്റവും വലിയ ലോജിക്കാണ്. ഇസ്ലാമിന്റെ തൗഹീദ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അല്ലാഹു ആളുകൾക്ക് തോഫീക്ക് കൊടുക്കട്ടെ, ഹിദായത്ത് കൊടുക്കട്ടെ.